വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ ഇന്ന് എന്റെ മക്കളോട് ടീച്ചർക്ക് വളരെ 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 പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ചധികം ചോദ്യങ്ങൾ കേട്ടോ. നമ്മൾ കണ്ടാൽ അറിയാത്തത് എന്ന് പറയുന്ന ഒരു പാഠം പഠിക്കുന്നില്ലേ, ആ അതില് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ് പഠിക്കുന്നത്. അദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാൻ വന്നതാണ്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ എന്ത് ചെയ്യണം, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ നോട്ട്സ് ഒന്നും മക്കൾക്ക് കിട്ടില്ല കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടുന്ന നോട്ടുകളാണ്, അതൊന്നും മിസ്സാക്കരുത്. എക്സാം ഒക്കെ വരികയാണ്. അപ്പൊ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വീഡിയോയുടെ എല്ലാ വീഡിയോയുടെയും ഉണ്ടാവും, ഈ വീഡിയോയുടെയും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതിൽ ഒരു ലിങ്ക് കാണാം, ജോയിൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എന്റെ മക്കൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ടീച്ചർ ഇന്ന് ശ്രീ നാരായണ ഗുരുവിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് നോക്കാം, ഇതാ ഇദ്ദേഹമാണ് ശ്രീ നാരായണ ഗുരു അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കുറെ അധികം കാര്യങ്ങൾ. അപ്പൊ നോക്കാം, കണ്ടാൽ അറിയാത്തത് പ്രൊഫസർ എം കെ സാനുവിന്റെ ഒരു പാഠമായിരുന്നു അല്ലെ നാരായണ ഗുരുവിനെ കുറിച്ചുള്ളത്. അപ്പൊ നമുക്ക് ശ്രീ നാരായണ ഗുരു അദ്ദേഹത്തെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം അല്ലെ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീ നാരായണ ഗുരു. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഒരൊറ്റ ഉത്തരമാണ്, ചോദ്യങ്ങൾ പലതാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഉത്തരം ഇത് അറിഞ്ഞു അല്ലെ നമ്മൾ എന്താണ് ചോദ്യങ്ങളിലൂടെ നമുക്ക് പോകാട്ടോ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീ നാരായണ ഗുരുവാണ്. അതുപോലെ ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ, എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ശ്രീ നാരായണ ഗുരുവാണ്. ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ശ്രീ നാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, നമ്മുടെ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ നാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പലരും വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട മലയാളി ആരായിരുന്നു, നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും, നമ്മുടെ ഇന്ത്യയിലെ മാത്രമല്ല ശ്രീലങ്കയുടെ മറ്റൊരു രാജ്യത്തിന്റെയും കൂടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു മലയാളി ആരായിരുന്നു, ശ്രീ നാരായണ ഗുരു ആയിരുന്നു. നാണു ആശാൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാര്, ശ്രീ നാരായണ ഗുരു. നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു പുതിയ മാറ്റം കൊണ്ടുവന്ന ആളാണ് അല്ലെ. നവോത്ഥാന നായകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ആയിരുന്നു. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചില അങ്ങനെയായിരുന്നല്ലോ അന്ന് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കോടതിയിൽ നേരിട്ട് പോവേണ്ടിയിരുന്നില്ല. അപ്പോ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ആയിരുന്നു. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന് കോടതിയിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഇതില്ലായിരുന്നു. അപ്പൊ ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പ്രതിമ അദ്ദേഹത്തിനായി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാലും അത് ശ്രീനാരായണ ഗുരു ആണ്. ശ്രീനാരായണ ഗുരു ഇനിയിപ്പോ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട, നമ്മൾ പറഞ്ഞു തപാൽ സ്റ്റാമ്പിൽ, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ആയിരുന്നു എന്ന്. അതുപോലെ നാണയത്തിലെ നാണയത്തിലെ ആരുടെയൊക്കെ രൂപമാണ് നമ്മൾ കണ്ടത്, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. ഓരോ നാണയം നിങ്ങൾ എടുത്തു നോക്കൂ, ഇത് കുറെ മുൻപുള്ള നാണയത്തിലാണ്, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണെന്ന് നമ്മൾ പഠിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി, ഏറ്റവും കൂടുതൽ പ്രതിമകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്, അത് ശ്രീനാരായണ ഗുരു കേട്ടോ. അതിന്റെ ഉത്തരവും ശ്രീനാരായണ ഗുരു എന്നാണ്. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ, ചിലരത് ഗുരു ജയന്തിയും സമാധിയും നമ്മൾ ആഘോഷിക്കാറുണ്ട് കേട്ടോ. ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി, അതായത് അന്ന് ലീവായിട്ട് നമ്മള്
കണക്കാക്കുന്നുണ്ട്. ജനനവും മരണവും, ജനിച്ച ദിവസവും മരിച്ച ദിവസവും അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായക ഗവൺമെന്റ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ജനന ദിവസവും മരണ ദിവസവും. അതും ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. എസ് എൻ ഡി പിയുടെ ആജീവനാന്തകാല അധ്യക്ഷനാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത്. ഇദ്ദേഹമാണ് എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ശ്രീനാരായണ ഗുരു. അതുപോലെ ഇദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ആപ്തവാക്യങ്ങളൊക്കെ എഴുതാൻ വരും. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ആരുടെ വാക്കുകൾ? നമ്മുടെ ലഹരിയുടെ ഒരു നല്ല ലഹരി നമ്മളെ കറന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാകുകയാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ആരുടെ വാക്കുകളാണ്? മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരു. ഈ രണ്ട് സന്ദേശവും ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാം? ഇത്രയും സമയം കൊണ്ട് നമ്മൾ പറഞ്ഞത് ഒരു കുറേ അധികം ഫാക്ട്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. ഈ ഒരു പാഠം പഠിക്കുമ്പോൾ ഇത്രയെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.